കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലിയോ കലയുടെ പൂർണ്ണത. മ്യൂറൽ പെയിന്റിംഗിൽ കഴിവ് തെളിയിച്ച പണിക്കോട്ടിയിലെ ലിനുവിന്റെ ചിത്രങ്ങൾ ശ്രദ്ധേയമാവുന്നു. ജീവിതത്തിൽ ചിത്രകലയെ നെഞ്ചോട് ചേർത്ത ലിനു വരച്ചു തുടങ്ങിയത് നാട്ടിലെ കലാസമിതിക്കും ക്ലബുകൾക്കും വേണ്ടിയാണ്. നന്നേ ചെറുപ്പത്തിലെ ചിത്രം വരയ്ക്കുമായിരുന്ന ലിനുവിന് അച്ഛൻ്റെയും അമ്മയുടെയും മികച്ച പിന്തുണ ലഭിച്ചതോടെ ശാസ്ത്രീയമായി ചിത്രകല പഠിക്കുവാൻ സാധിച്ചു. പ്രശസ്ത ചിത്രകാരനായ എം വി ദേവന്റെ സ്ഥാപനമായ മാഹി കലാഗ്രാമത്തിലും കോഴിക്കോട് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലും ചിത്രകല അഭ്യസിച്ചു. ഞാൻ 2 വർഷത്തെ KGC കോഴ്സ് യൂണിവേഴ്സൽ ആർട്സ് കോഴിക്കോട് ആൻഡ് അനിമേഷൻ സ്കൂൾ, പിന്നെ കലാഗ്രാമത്തിൽ മ്യൂറലും വാട്ടർ കളറായിട്ട് ഒരു ഇടക്കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വാട്ടർ കളർ പഠിക്കാനായിട്ട് തലശ്ശേരിയുള്ള ശശിമാഷടുത്ത്, കണ്ടോത്ത് ശശിമാഷടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലിയായി വന്നപ്പോൾ ബന്ധപ്പെട്ടുള്ള തിരക്കുകളുണ്ട്. ഇവിടെ ഒരു കമേഴ്ഷ്യൽ ആർട്സ് വടകരയിലുണ്ടായിരുന്നു. അത് 2-3 വർഷത്തോളം അതിൻ്റെ കാര്യങ്ങളായി പോയി. പിന്നെ ഒരു ബാംഗ്ലൂർ ബേസിലുള്ള ഒരു എക്സിബിഷൻ കമ്പനിയുടെ ആർട്ടിസ്റ്റായി പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗൾഫിലേക്ക് പോയി. അവിടെ നിന്ന് ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള ഗ്രാഫിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയും പിന്നെ വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി, എഡിറ്റിങ് ഈ മേഖലകളിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നൊരു ക്യാമ്പയിൻ 100 ഡേയ്സ് ഓഫ് ചാലഞ്ച് എന്ന് പറഞ്ഞതിൽ തന്നെ 100 ചിത്രങ്ങൾ 100 ദിവസമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ അത് ഒരുപാട് നല്ല പ്രചോദനമാണ് പങ്കെടുത്ത എല്ലാവർക്കും കിട്ടിയിരുന്നത്. കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വരച്ചിട്ടുണ്ട്. ആ 100 ഡേയ്സിൻ്റെ ചാലഞ്ച് തീരുന്നതന്നെ April 1st week നല്ല തരത്തിലുള്ള പ്രചോദനം. അപ്പോൾ ഞാൻ തന്നെ, എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ വരച്ച ചിത്രങ്ങൾ പല സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലുള്ള പല നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ മക്കളെ കൊണ്ടൊക്കെ വരപ്പിച്ചിട്ട് ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചു തന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിനുവിന് ഏറ്റവും ഇഷ്ടം വാട്ടർ കളറിംഗ് ആണ്. തലശ്ശേരിയിലെ ആർട്ടിസ്റ്റ് ശശിയിൽ നിന്നാണ് വാട്ടർ കളർ സ്വായത്തമാക്കിയത്. ഇക്കാലയളവിൽ ലിനു ക്യാൻവാസിൽ പകർത്തിയതും വരച്ചു ചേർത്തതും ആയിരക്കണക്കിന് ചിത്രങ്ങളാണ്. മ്യൂറൽ, അക്രിലിക്, ഓയിൽ, വാട്ടർ കളർ, പോർട്രേറ്റുകൾ, ചാർക്കോൾ ഡ്രോയിങ് തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ ഇദ്ദേഹം വരയ്ക്കാറുണ്ട്. നാട്ടിലെ ക്ലബ് വാർഷികങ്ങളിലെ എഴുത്തുകളും തെരഞ്ഞെടുപ്പ് പ്രചരണ ബാനറുകളും എഴുതി നടന്നിരുന്ന കാലത്താണ് ഫ്ലക്സുകൾ പോലുള്ളവയുടെ കടന്നുവരവ്. ഇത് എഴുത്ത് ചിത്രകലാ മേഖലയിലെ കലാകാരന്മാർക്ക് വലിയ ആഘാതമേൽപ്പിച്ചു. തുടർന്നാണ് ജോലി ആവശ്യാർത്ഥം ലിനു വിദേശത്തേക്ക് പോയത്. അവിടെ മികച്ച അംഗീകാരം ലഭിച്ചതോടെ പല കമ്പനികൾക്കു വേണ്ടിയും ഇദ്ദേഹം പ്രവർത്തിച്ചു. ബഹ്റിനിലെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് ഹെഡായി ജോലി നോക്കുമ്പോഴും അവിടെ വിവിധ എക്സിബിഷനുകളിലും പങ്കാളികളായി. ബഹ്റിനിലെ പ്രതിഭ എന്ന സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ചിത്രകലാ പരിശീലകനായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സിൽ ചിത്രകലാ അധ്യാപകനായി കുറച്ചുകാലം ജോലി ചെയ്തു. ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 16 വർഷത്തോളം ബഹ്റിലായിരുന്നു. അവിടെ തന്നെ പലതരത്തിൽ ഒരു 3-4 ഗ്രൂപ്പ് എക്സിബിഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. വാട്ടർ കളറായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീഡിയം, കൂടുതൽ വഴങ്ങുന്നതും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക്
അവർക്ക് ആഴ്ചയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്താറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം അവിടെ തന്നെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബെഹ്റിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സ് IIPA ബെഹ്റിലുള്ള ഇന്ത്യൻ കലകളെ ഇന്ത്യൻ കലകളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനത്തിൽ ചിത്രകലാ അധ്യാപകനായിട്ടും കുറച്ചു കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചു. ആറുമാസം മുമ്പ് ലീവിന് നാട്ടിലെത്തിയപ്പോൾ കൊറോണ കാരണം തിരികെ പോകാനായില്ല. തുടർന്നാണ് വീട്ടിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. ലിനുവിന്റെ വര കണ്ട അനുജൻ ജിത്തുവിന്റെ മകളും ചിത്രകല പഠിക്കാൻ തുടങ്ങി. ഏഴാം ക്ലാസ്സുകാരിയായ ഹൃദസ്ഥ അങ്ങനെ ചിത്രകലാ ലോകത്ത് സജീവമായി. ഈ സോഷ്യൽ മീഡിയയിലുള്ള 100 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് വരയ്ക്കുമ്പോൾ അനിയൻ്റെ മോള് ഇതുപോലെ തന്നെ വന്ന് വന്നിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവൾക്കുള്ളൊരു ഇഷ്ടത്തോടെ അവളും വരച്ചു തുടങ്ങിയതോടെയാണ് അവളുടെ ഒരു കഴിവുകളും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിലുള്ള പിക്ചർ പോലും അവളുടെ ഒരു ഇഷ്ടത്തിന് അവളുടെ വീട്ടിൽ വരച്ചതാണ്. ഒരു മ്യൂറലായിട്ടുള്ളൊരു നമ്മുടെ തനത് കേരളീയ ക്ഷേത്ര ശൈലിയിലല്ലെങ്കിൽ പോലും മ്യൂറൽ ഒരു മ്യൂറൽ ആർട്ടിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഈ വീടിൻ്റെ രണ്ടാമത്തെ പിക്ചർ, ഒരു പിക്ചർ ഏകദേശം കഴിഞ്ഞു, രണ്ടാമത്തെ പിക്ചർ അവളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളതിൻ്റെ വാഷിങ് കളർ വാഷിങ്ങും ടോൺസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം 2-3 മത്സരങ്ങളിൽ ഈ ഇപ്പം ഞാനിപ്പോൾ വന്നതിന് ശേഷമുള്ള ഇപ്പോൾ ഒക്കെ ഓൺലൈൻ മത്സരങ്ങളാണ്, അല്ല രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ അവൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനും സമ്മാനം കിട്ടിയിട്ടുമുണ്ട്. സ്കൂൾ തലത്തിലുള്ള ഓൺലൈൻ മത്സരങ്ങളിൽ ഇപ്പോൾ ഈ വരുന്ന ആഴ്ച ഒരു മത്സരമുണ്ട്. അതിനുവേണ്ടി അവളിപ്പോൾ വാട്ടർ കളർ പ്രാക്ടീസിങ് തുടങ്ങുകയാണ്. ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും വരയ്ക്കാറുള്ള മ്യൂറൽ വർക്കുകളാണ് ചുമരിൽ ലിനുവിനോടൊപ്പം ഹൃദസ്ഥ വരച്ചു ചേർത്തത്. എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ഞാൻ മാവാച്ചന്ന് നിൽക്കുക, മാവാച്ചൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ വര. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് വരക്കുമ്പോൾ മാവാച്ചൻ പറഞ്ഞേരും തെറ്റുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയെല്ലാം വരക്കാൻ നല്ല സപ്പോർട്ടാണ്. ചെറ്റിയാത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടുന്ന് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ലിനുവിന്റെ ശേഖരത്തിലുണ്ട്. പ്രകൃതി ദൃശ്യങ്ങളും വിദേശത്തെ ചരിത്ര സ്മാരകങ്ങളും ഉൾനാടൻ ഗ്രാമ സൗന്ദര്യവും തെരുവുകളും പഴയകാലത്തെ കടകളും വീടുകളും പുഴകളും ചരിത്ര സ്മാരകങ്ങളും കടവും വയലുകളും കുടിലുകളുമെല്ലാം ലിനുവിന്റെ ചിത്രങ്ങളിലൂടെ കാഴ്ചക്കാരിൽ വിവിധ വികാരങ്ങൾ ഉണർത്തുന്നു. ചിത്രകല കൂടാതെ ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട്. പണിക്കോട്ടി പ്രദേശത്തെ യുവാക്കളെയും പ്രായമായവരെയും അടക്കമുള്ള കലാകാരന്മാരെയും ഉൾപ്പെടുത്തി 5 മിനിറ്റ് ദൈർഘ്യമുള്ള സുന്ദരൻ എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചതും ലിനുവാണ്. ഞങ്ങളുടെ നാട്ടിലെ പണിക്കോട്ടി പ്രദേശത്തിലുള്ള ഒരുപാട് കലാകാരന്മാരുടെ സ്ഥലമാണിത്. കഴിവുള്ള അഭിനയിക്കുന്ന, പാടുന്ന, വരയ്ക്കുന്നവരൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഞങ്ങളൊരു സുന്ദരൻ എന്ന പേരിലൊരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സുന്ദരനായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ തന്നെ അടുത്ത സുഹൃത്ത് കൃഷ്ണകുമാറും അവൻ്റെ തന്നെ കഥാ തിരക്കഥ അവൻ്റെ തന്നെ ഇഷ്ടത്തോടെ ചെയ്തൊരു സാധനം, ഒരു ഡോക്യുമെൻ്ററി ആണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാം. അതിൻ്റെ രണ്ട് ഷോർട്ട് ഫിലിമുകൾ കഴിഞ്ഞു, മൂന്നാമത്തേൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഈ നാട്ടിലുള്ള അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവരികയും തനത് നമ്മുടെ വടകര ഭാഷയിലൂടെയുള്ള സംസാര രീതിയിലൂടെയുള്ള നമ്മളിപ്പം കണ്ട് മറഞ്ഞു പോയ പഴയ കാര്യങ്ങളെ തിരിച്ച് കാണിച്ചുകൊണ്ടുള്ളൊരു സംരംഭമാണത്. അത് യൂട്യൂബാണ് റിലീസ്. സുന്ദരൻ്റെ കാഴ്ചകൾ എന്നാണ് അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിലിപ്പോൾ 2 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു ചിത്രം പൂർത്തിയാക്കാൻ ഏകദേശം 6-7 ദിവസത്തോളം എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫസ്റ്റ് ഞാൻ അതിൻ്റെ പ്രതലം
ചുമരുമുള്ള ആ സ്ഥലത്തിനെ ഭംഗിയാക്കി മാറ്റുക. അത് തന്നെ ഒരു രണ്ട് മൂന്ന് കോട്ട് ബേസ് അടിച്ച് അതിനുശേഷം സ്കെച്ച് ചെയ്ത് അത് നന്നായിട്ട് ഉണങ്ങി സ്കെച്ച് ചെയ്ത് പിന്നെ ആവശ്യമുള്ള കളറുകൾ ഔട്ട്ലൈൻ ചെയ്തിട്ടതിന് ശേഷം കളറുകൾ വാഷ് ചെയ്തിടുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതി. ഒരു അഞ്ച് ടു ഏഴ് ദിവസം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൂർണ്ണതയിലെത്താൻ. ഈ മ്യൂറൽ എന്ന് പറയുന്നത് ഇപ്പം മോളിൻ്റെ ഒരു ആഗ്രഹപ്രകാരം അവളുടെ വീട്ടിൻ്റെ മുന്നിൽ ഈ ഒരു പിക്ചർ കൃഷ്ണൻ്റെ ഒരു ചിത്രം വരയ്ക്കണം എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. മ്യൂറൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടെന്ന് വെച്ചാൽ കലാഗ്രാമത്ത് പഠിക്കുന്ന സമയത്ത് കുറച്ച് കാലം മ്യൂറലും പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടം കൂടുതലിഷ്ടം വാട്ടർ കളർ ചെയ്യാനാണ്. എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം ഞാൻ പണിക്കോട്ടിക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഐക്യ കേരള കലാസമിതി അതിൻ്റെ വാർഷികങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരകൾ, ബോർഡുകൾ, എഴുത്തുകൾ, പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹാഷ്മി സഫ്തർ ഹാഷ്മി ക്ലബ്ബ് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരച്ചിരുന്നത്. പിന്നെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളൊക്കെ പഠിച്ചൊരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു ഇവിടെ ചിറ്റാ സ്കൂളിൻ്റെ അടുത്ത്, പ്രവത ട്യൂഷൻ സെൻറ്റർ. ഇന്നെൻ്റെ സുഹൃത്തുക്കളായ അന്നെൻ്റെ എൻ്റെ അധ്യാപകരായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കിതിന് പിന്തുണ തന്നിരുന്നത്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടത് വി കെ പ്രതാപ്, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ബാനർ എഴുതുക, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രവതിക്ക് വേണ്ടി ഫസ്റ്റ് ബാനർ എഴുതിയപ്പോൾ അവരെനിക്ക് ഒരു ബഞ്ച് ബ്രഷാണ് എനിക്കവർ എഴുതിയതിൻ്റെ കൂലിയായിട്ട് തന്നത്. അന്ന് എന്തെങ്കിലും ഒരു പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരിക്കലും നമ്മളെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ അന്ന് അങ്ങനെയുള്ള ഒരു ദീർഘവീക്ഷണത്തോടെയാണ് അവരൊക്കെ നമ്മളെ കണ്ടിരുന്നത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കഴിഞ്ഞ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കുമ്പോൾ. നാട്ടിൻ്റെ പിന്തുണ ഒരുപാട് എല്ലാ സമയത്തും കിട്ടിയിട്ടുണ്ട്. അച്ഛനായാലും ഞാനെൻ്റെ ആദ്യത്തെ മത്സരത്തിന് പങ്കെടുക്കുന്ന അച്ഛൻ, രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ കളറൊക്കെ വാങ്ങി തന്ന, അച്ഛൻ പറഞ്ഞു തന്ന, വരച്ച് കാണിച്ച് തന്ന ഒരു ചിത്രം വരച്ചിട്ടാണ് എനിക്കൊരു സെക്കൻഡ് പ്രൈസ് കിട്ടുന്നത്. എന്നേക്കാൾ മുതിർന്ന കുട്ടികളോട് പങ്കെടുത്തിട്ട് രണ്ടാം ക്ലാസ്സിലുള്ള ഒരു ഓർമ്മയാണ്. ഹ്രസ്വമായ കാലം കൊണ്ട് നാട്ടിലെ ചിത്രകലാ വഴക്കങ്ങളെ തിരുത്തി കുറിച്ച ലിനുവിന്റെ വിരലുകളിലൂടെ ഇനിയും മനോഹരമായ ചിത്രങ്ങൾ വരച്ചു ചേർക്കപ്പെടുമ്പോൾ അത് ശാസ്ത്രീയ ചിത്രകലയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതലി ഉത്സവം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയു, കലയുടെ പൂർണ്ണത.